നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസിനെ മേധാവിമാർ വാഴാത്ത കാലമാണ് ഇപ്പോൾ ഇറാന്റെ മടയിൽ കയറി ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ വധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പകരക്കാരനായി യഹിയ സിൻവറിനെ നിയോഗിച്ചത് ഇപ്പോഴിതാ ഹനിയയുടെ വഴിയെ മരിച്ചിരിക്കുകയാണ് സിൻവറും ഹമാസ് നേതാക്കളെ മുച്ചോടും മുടിക്കുമെന്ന ഇസ്രായേൽ പ്രതിജ്ഞ പതിയെ ശരിയാവുകയാണ് ഹമാസിന് ഇപ്പോൾ മേധാവിമാർ വാഴാത്ത കാലമായി മാറിയിട്ടുണ്ട് ഹമാസ് മേധാവി യഹിയ സിൻവർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചത് ഇസ്രായേൽ സൈന്യമായിരുന്നു തെക്കൻ ഗാസയിലെ റാഫയിലെ താൽ അൽ സുൽത്താനിലെ കെട്ടിടത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മൂന്ന് പേരിൽ ഒരാൾ സിൻവാർ ആണെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്കായി ഇസ്രായേലേക്ക് കൊണ്ടുപോയിരുന്നു കൊല്ലപ്പെട്ടത് സിൻവാർ ആണെന്ന് ഇസ്രായേൽ പറയുമ്പോഴും അതിനോട് പ്രതികരിക്കാൻ പോലും ഹമാസിനെ സാധിക്കുന്നില്ല ഹമാസ് തലവൻ യഹിയാ സിൻവറിനെ വധിച്ചുവെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ഇറാനും ഇപ്പോൾ രംഗത്ത് വരികയാണ് യഹിയാസിൻവറിന്റെ കൊലപാതകം മേഖലയിൽ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിലേക്ക് നയിക്കുമെന്നാണ് ഇറാൻ അറിയിച്ചത് ചെറുത്തുനിൽപ്പിനി ശക്തിപ്പെടും പാലസ്തീന്റെ വിമോചനത്തിനായി പ്രവർത്തിക്കുന്ന യുവാക്കൾക്കും കുട്ടികൾക്കുമെല്ലാം വലിയൊരു മാതൃകയാണ് അദ്ദേഹം അധിനിവേശവും ആക്രമണവും തുടരുന്നിടത്തോളവും പ്രതിരോധവും ഉണ്ടാകും പ്രചോദനത്തിന്റെ ഉറവിടമായി രക്തസാക്ഷികൾ തുടരുമെന്നും ഇറാൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു തിരിച്ചടിക്കുമെന്നുള്ള മുന്നറിയിപ്പുമായി ഇറാൻ സൈന്യം രംഗത്തെത്തി സമാധാനത്തിനോ ചർച്ചയ്ക്കോ ഇനി ഇടമില്ലെന്നാണ് ഇറാൻ സൈന്യം എക്സിൽ കുറിച്ചത് നമ്മൾ വിജയം നേടും അല്ലെങ്കിൽ മറ്റൊരു കർബലം സംഭവിക്കുമെന്നാണ് ഇഹ്യാസ് സിൻമറിന്റെ മരണവാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് പങ്കുവെച്ച എക്സ് പോസ്റ്റിലൂടെ ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയത് ഹമാസ് ഉന്നത നേതാവ് യഹിയ സിൻവർ വധിക്കപ്പെട്ടത് മറ്റ് ആക്രമണങ്ങൾക്കിടെ യാദർശികമായി സംഭവിച്ചതെന്നാണ് റിപ്പോർട്ട് ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂക്ഷ്മമായ ആസൂത്രണത്തിലൂടെയാണ് കഴിഞ്ഞ കാലങ്ങളായി ഹമാസ് ഉന്നതരെ ഇസ്രായേൽ ഇല്ലാതാക്കിയിരുന്നത് എന്നാൽ ഇസ്രായേലിലെ ചാരക്കണ്ണുകൾ വെട്ടിച്ചാണ് കഴിഞ്ഞ ഒരു വർഷം സിൻവർ യുദ്ധഭൂമിയിൽ കഴിഞ്ഞത് അതേസമയം സിൻവറിന്റെ മോചനത്തോടെ ബന്ദികളുടെ മോചനം ഉടൻ സാധ്യമാകുമെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് നേതൃനിര ഇല്ലാതായതോടെ ഹമാസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന കാര്യവും ഇസ്രായേൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് യഹിയ സിൻവർ ഹമാസിന്റെ നേതൃസ്ഥാനത്ത് എത്തുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരൻ സിൻവർ ആയിരുന്നു ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രാലയമാണ് യഹിയ സിൻവറിന്റെ മരണം സ്ഥിരീകരിച്ചത് ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് യഹിയ സിൻവർ ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടത് എന്നാൽ കൊല്ലപ്പെട്ടത് യഹിയ സിൻവർ ആണോ എന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല ഡി എൻ എ പരിശോധന അടക്കം നടത്തുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു അതേസമയം സിൻവറിനെ വധിച്ച് ഇസ്രായേലെ അഭിനന്ദിച്ച് അമേരിക്കയും രംഗത്തെത്തി ഇസ്രായേലിലെ സുരക്ഷയ്ക്ക് ആവശ്യമായത് ചെയ്യാമെന്ന് യു എസ് വ്യക്തമാക്കി ഗാസയിലെ തീവ്രവാദത്തെ അമർച്ച ചെയ്യുന്നതിൽ സിൻവർ ഒരു തടസ്സമായിരുന്നു ആ തടസ്സമാണ് ഇപ്പോൾ നീങ്ങിയത് എങ്കിലും ഒരുപാട് ജോലികൾ ഇനിയും ബാക്കിയുണ്ടെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചിരിക്കുന്നത് ബുധനാഴ്ച രാത്രി തെക്കൻ ഗാസയിലുള്ള സദേൺ കമാൻഡ് എണ്ണൂറ്റി ഇരുപത്തി എട്ടാം ബ്രിഗേഡിലെ ഇസ്രായേൽ സൈനികരാണ് ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിലാണ് സിൻവർ കൊല്ലപ്പെട്ടത് ഹമാസിലെ ഏറ്റവും കരുത്തരും കാർക്കശിക്കാരനുമായ നേതാവായിരുന്നു സിൻവർ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടത്തിയ തൂഫാനുൽ അക്സ ഓപ്പറേഷന്റെ സൂത്രധാരനെന്ന് ഇസ്രായേൽ ആരോപിക്കുന്ന നേതാവാണ് സിൻവർ ഇസ്മയിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം ഹമാസ് മേധാവിയായി ചുമതലയേറ്റത് രണ്ടായിരത്തി പതിനൊന്നിൽ ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിത്തിനെ മോചിപ്പിച്ചതിന്റെ ഭാഗമായി അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വിട്ടയച്ചു മോചിതനായ ശേഷം സിൻവർ ഹമാസിന്റെ മുൻനിര നേതാവായി വളർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു